ചിറ്റാരിക്കൽ ഹോമിയോ ആശുപത്രിക്ക് കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹെൽത്ത് കെയർ അംഗീകാരം ലഭിച്ചു. ഇത്തരത്തിൽ അവാർഡിന് അർഹത നേടിയ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയാണ് ഈസ്റ്റളേരി പഞ്ചായത്തിലെ ചിറ്റാരിക്കാൽ ഹോമിയോ ആശുപത്രി. കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഹെൽത്ത് കെയർ അംഗീകാരം നേടിയ സംസ്ഥാനത്തെ ആദ്യ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയായി ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റാരിക്കാൽ ഹോമിയോ ഡിസ്പെൻസറി. അംഗീകാരം നേടിയെടുക്കുന്നതിന് 2018 മുതൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിവന്ന ചിറ്റാരിക്കാൽ ഹോമിയോ ഡിസ്പെൻസറിക്ക് അർഹമായ അംഗീകാരം തന്നെയാണ് ലഭിച്ചത്. അംഗീകാരം ലഭിക്കാൻ 100-ൽ 90 മാർക്ക് മതിയെങ്കിലും 100-ൽ 100 മാർക്കും നേടിയാണ് ചിറ്റാരിക്കാൽ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി കാഷ് അംഗീകാരം കരസ്ഥമാക്കിയത്. ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയ ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും സഹകരണം എടുത്തു പറയേണ്ടതാണ്. സംസ്ഥാനതല പ്രഖ്യാപനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ഏറ്റവും മികച്ച അംഗൻവാടിയായിട്ട് ഈസ്റ്റ്ലേരിയിലെ ചിറ്റാരിക്കാൽ ടൗൺ അംഗൻവാടിയെ തെരഞ്ഞെടുത്തു. 3 അവാർഡുകൾ, സംസ്ഥാന തലത്തിൽ 3 പുരസ്കാരങ്ങളാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ അത് ആഘോഷമാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലത്ത് ഇപ്പം നമ്മൾ ഇന്ന് 2-ാമത്തെ മീറ്റിംഗ് കൂടുകയാണ്. കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സംസ്ഥാന തലത്തിൽ ഏറ്റവും ആദ്യത്തെ ഹോമിയോ ഡിസ്പെൻസറി, കാഷ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഹോമിയോ ഡിസ്പെൻസറി ആയിട്ട് ചിറ്റാരിക്കാൽ ഹോമിയോ ഡിസ്പെൻസറിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 100-ൽ 100 മാർക്ക് വാങ്ങിയാണ് അത് നമ്മൾ അതിനർഹത. കാഷ് ആയുഷ് പ്രഖ്യാപന ഫലകം എം രാജഗോപാലൻ MLA അനാച്ഛാദനം ചെയ്തു. ഞാൻ പ്രവർത്തിക്കുന്ന, അതാണ് ഒരു പിന്നെ ഉദ്യോഗസ്ഥൻ്റെ ആത്മാർത്ഥത, ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ എങ്ങനെ ഇതുമായി ബന്ധപ്പെടുത്തി ഈ അംഗീകാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് അദ്ദേഹം ആലോചിച്ചത്. അപ്പൊ കൃത്യമായി അതിന്റെ പിന്നെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരും. അതാണ് രസകരമായ ചോദ്യങ്ങളായിരിക്കും പലപ്പോൾ അല്ലെ, ഈ ഒരു 70 ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിനോടെല്ലാം പ്രതികരിച്ച് അതൊക്കെ തൃപ്തികരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അംഗീകാരത്തിലേക്ക് പോകാൻ കഴിയും. അപ്പൊ അതെല്ലാം നമുക്ക് വളരെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങൾ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽപ്പെടുത്താനും ഇതിൽ പങ്കാളിയാകാനും വിജയം കൈവരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് രാജേഷിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലേ, ഹോമിയോ ആശുപത്രികൾ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു ആശുപത്രികളുള്ള ഒന്നാണ് അല്ലേ. ഞാൻ പറഞ്ഞതിൻ്റെ സാധാരണ അങ്ങനെയാണ്, പല പല പഞ്ചായത്തിൽ, ചില പഞ്ചായത്തുകളിലാണെങ്കിൽ എല്ലാം കഴിച്ച് ബാക്കിയിലെ ഏതെങ്കിലും ഒരു പിന്നെ ഒരു ചെറിയ കെട്ടിടോ എന്നിങ്ങനെ അവിടെ ഹോമിയോ ആശുപത്രി അവിടെ ആയിക്കോട്ടെ. ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. NIM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KC അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിനുശേഷം 2010 മോഡൽ ഡിസ്പെൻസറി ആയിട്ട് ഇതിനെ ഉയർത്തി, നമുക്ക് അതിന് കുറച്ച് ഫണ്ട് കിട്ടി. അത് 2010 മുതൽ ഇങ്ങോട്ട് കിട്ടിയ ഫണ്ടുകളെല്ലാം ഈ ഒരു അക്രഡിറ്റേഷൻ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. 2019 ആയുഷ് വകുപ്പിൽ, അതിനു മുമ്പ് അലോപ്പതി വകുപ്പിലുണ്ടായിരുന്നു. നമുക്ക് 2017 നമുക്ക് നമ്മുടെ BSC ക്യാഷ് അക്രഡിറ്റേഷൻ കിട്ടി. 2019-20 വർഷത്തിലേക്കാണ് ആയുഷ് വകുപ്പിലേക്കും ക്യാഷ് അക്രഡിറ്റേഷന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി, ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി കമ്പല്ലൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ വിനീത് ടി ജോസഫ്, ജോസഫ് മുത്തോലി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ടോം, ഡോക്ടർ KP രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR അശോക് കുമാർ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ശോഭ നന്ദിയും പറഞ്ഞു. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹാൾമാർക്ക് ചെയ്ത മലയോരത്തെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത ഫാഷൻ ജ്വല്ലേഴ്സ്, ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ 10.5 തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചം കളക്ഷനുമായി ഇവാ ഡയമണ്ട്സ്, പടിഞ്ഞാത്ത് ഫാഷൻ ജ്വല്ലേഴ്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ. പടിഞ്ഞാത്ത് സിൽവർ ജ്വല്ലറി, ചെറുപുഴ.